അവൻ കഴിച്ച എന്റെ മുകളിലെ ഞാനും കഴിക്കുന്നുണ്ട്. കാശില്ലാത്തോണ്ടല്ല നമുക്ക് ക്യാമറ ഓടിക്കാത്ത ഇതിലാളുണ്ടാവും നമ്മളെ കൂടെ ഉണ്ടാവല്ലെ. നമ്മ പിറകിലിരിക്കല അങ്ങനെ. നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ് സുഹൃത്തുക്കളെ. കോഴിക്കോട് ബീച്ചിലേക്കാണ് ഇപ്പൊ ഉള്ളത്. വൈകുന്നേരമായി, നല്ല കാഴ്ച. വൈകുന്നേരം കോഴിക്കോട് ബീച്ചിലൂടെ തേനാപ്പാര നമ്മൾ നടക്കുകയാണ്. ഇഷ്ടം പോലെ ഇതുണ്ട്, ചെറിയ ചെറിയ കടകളല്ലേ ബീച്ചിൽ. ഉപ്പിലിട്ടത്, ഉപ്പിലിട്ടത്, പിന്നെ മറ്റേ ചെരണ്ടി ഐറ്റംസ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ അത് കഴിക്കാൻ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുടെ വരുന്നുണ്ട്. വേറെ സാധനം ഇടുന്നുണ്ട്, പഞ്ചാര പാലുമുട്ടായി വീഡിയോയിലെല്ലാം കാണുന്നത് അത് ഇടുന്നു. ഇപ്പൊ അയാൾ കാണുന്നില്ല. അപ്പൊ അതൊക്കെ ഇവിടെ ഒരുപാട് കിട്ടാനുണ്ട്. മുമ്പ് അവര് വയസ്സുകാരാണോ. ഇന്ന് ഒരുപാട് ചാരിറ്റി കൊണ്ട് നടന്നു, നടക്കൂല. അപ്പം കാരണം എന്താ, ഇവിടെ ഇരുന്ന് ഒരുപാട് ചാരിറ്റി നമ്മള് അംഗമാവേണ്ടി ചാരിറ്റി പോലെ പൈസ പോയിട്ടുണ്ട്. അപ്പം ഇതാണ് ബീച്ചിന്റെ സൗന്ദര്യം. അപ്പൊ അവിടെ കടൽപ്പാലുണ്ടല്ലേ, പോയിരുന്നോ? വൈബാ ഏട വീടാ, ഇവിടെ എന്റെ റൂം പട്ടിഷ്ടം പോലെ പറഞ്ഞിട്ടല്ലേ. നമുക്കൊരു ചെരണ്ടി വെച്ചാലോടാ, ഒന്ന് മണിക്കാ ടേസ്റ്റ് നോക്കണേ. ഞാൻ ഇത് ഇതുവരെ കഴിച്ചില്ല. അല്ലല്ല, ഒന്ന് നോക്കവാ, നല്ലൊരു കടയിൽ നമുക്ക് ചെരണ്ടി വെച്ച് നമുക്ക് ടേസ്റ്റ് നോക്കാം. അപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പൊ എല്ലാരും ബീച്ചിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയല്ലേ വെയിൽ പോകും തോറും. നല്ല വൈബ് തന്നെ, പട്ടം പറക്കുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാര്. വയറ് നിറഞ്ഞോണ്ട് മാത്രം, ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ ഉഴുന്ന് മറിച്ചേ. ഒരു കാര്യം, ചെരണ്ടി ചെരണ്ടി അടിക്കാം. നല്ലൊരു ഫീല് കയറും, തട്ടടാ. ഇത് കാണാൻ വാങ്ങില്ല, കാണാൻ വാങ്ങില്ല. ചാർജ് ഉണ്ടോ? ചാർജ് ഉണ്ട്. എന്നാലും നിന്റെ മുകളിൽ പട്ടത്തിന്റെ റേറ്റ് കണക്ക്, എത്ര പട്ടത്തിന്? എന്റെ ടൈപ്പ് ഉണ്ട്, നമ്മനെ ഓർത്തണ്ട. പാറില്ല, ചെരണ്ടേസിനാണ് ഇവിടെ ഏറ്റവും വലിയ തിരക്കുള്ള നഗരങ്ങളിലൂടെ നടന്നത്. ഇന്നലെ അവിടെ സ്വിമ്മിങ് ആ പിന്നെ എല്ലാരും കുളിക്കാൻ തുടങ്ങിയല്ല. ഇതൊന്നാക്കട്ടിരുന്നു തെരഞ്ഞു മറിയുന്നുണ്ടായില്ലേ. കുടിപ്പാ ഒരു ചെരണ്ട അടിക്ക, ഒന്ന് മണിച്ചായി. ഇരുന്ന സ്ഥലം അവിടെ തുറക്കാത്ത പെട്ടിക്കട. കാഞ്ചി നമുക്ക് ചെരണ്ടി ഇവിടുന്ന് മേടിക്കാം. വാ, ഇവിടുന്ന് മേടിക്കാല്ലേ. എവിടുന്ന്? ഒരു ചെരണ്ടി അല്ലേ, നല്ല അടിപൊളിയാക്കി എടുക്കണേ, സ്പെഷ്യലാക്കിട്ട്. രോഹിത്, രോഹിത്, രോഹിത് ആണ് നമുക്ക് സ്പെഷ്യൽ ചെരണ്ടി ഉണ്ടാക്കുന്നത്. ഗ്ലാസിലേക്ക് ആ ചെരണ്ടി ചെയ്ത മുകളിലതാ അടിയത്ത് മാങ്ങ എടുക്കുന്നുണ്ട്. മാങ്ങ എടുത്തിന് അതിന്റെ മുകളിലാക്കുന്നുണ്ട്. മാങ്ങ ബീട്രൂട്ട് ഇട്ടു, പിന്നെ ഇതെന്താ, പൈനാപ്പിള്, തേനോലും, സർബത്ത്, സർബത്ത്. അതിന് ശേഷം അടുത്തത് കാഞ്ചിപ്പരിഞ്ഞ്.
ഇരുപത് റുപ്യക്ക് ചങ്ങായി അടിച്ച് പൊളിക്കാൻ പോയെന്ന് പൊളി സാന അവൻ കഴിച്ചതിന്റെ മുകളിൽ ഞാനും കഴിക്കുന്നുണ്ട്. കാശില്ലാത്തോണ്ടല്ല നമുക്ക് ക്യാമറ ഓടിക്കാത്തോണ്ട് അടിയൊന്നും ലീസായിക്കും പൈസ ഇരുപത് റുപ്യക്ക് നല്ല കീട്ടില് ഈ ചൂടത്തില്ലേ കീട്ടില് നമുക്ക് ചെരണ്ടി ഐസ് കിട്ടി. അത് മിക്സ്ഡ് സാധനം, ബീട്രൂട്ട്, പിന്നെ പച്ച മാങ്ങ, പിന്നെ എന്നിട്ട് കടല, കടല, തേൻ, മാങ്ങ എല്ലാം ഉണ്ടാലിയ. ലൈറ്റായിട്ട് എരിവണി ഒരാളെ കാണില്ല. മൂൺ വാക്കർ ബ്ലോഗ്സ് അതന്നെ അല്ല അത് നമ്മൾ എടുക്കാം. ഇപ്പൊ പേടിക്കണ്ട, അപ്പൊ ഈ കട നമ്മ വാങ്ങും. മൂൺ വാക്കർ പട്ടം നോക്കി വൈകുന്നേരം പ്രത്യേക സുഖമാണ് ബീച്ച്. കോഴിക്കോട് ബീച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കണ്ടിട്ട് പറയുന്നു. കോഴിക്കോട് ബീച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കടലിൽ വെള്ളം കൂട്ടുന്നാട്ടോ. വെറും തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വെറും തട്ടിപ്പാണ്. കടലിൽ വെള്ളം കൂട്ടുന്ന വെള്ളച്ചാട്ടാ മലിനമായ ജലാശയം മതി മലിനമായ. ഇത് പിടിച്ചായതാക്കിയതാ മൊത്തം മൊത്തം ഇടിഞ്ഞു ഇടിഞ്ഞു വരുന്നുണ്ട്. ആക്കിയ ഫുള്ള് റബ്ബറാ ചെരുപ്പലെടുത്ത് പോകുന്നുണ്ട്. ഓ ഇവിടെയാന്നല്ലേ ഫുൾ പരിപാടി നടക്കല്. സ്റ്റേജ് മെയിനായിട്ട് ഇവിടെ ചെലവാകുന്ന സാധനം മറ്റേ ചെരണ്ടിയാണല്ലേ. ഇതും സംഭവം എന്താക്കുന്നു ഇവര് മറ്റേ അതിന്റെ അല്ലേ സ്പീക്കറിന്റെ അല്ലേ ചക്ക നോക്കറ കടക്കുന്നു. എന്ത് പരിപാടി അറിയില്ല. ആണ് ഇഷ്ടം പോലെ ആൾക്കാർ സ്പീഡ് ബോട്ട് ഉണ്ടല്ലോ ഇടാ അതിന്റെ റേറ്റ് എല്ലാം ചോദിച്ചാലോ. സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ ൂറാ അതിന്റെ
ഇതിലാളുണ്ടാവും നമ്മളെ കൂടെ ഉണ്ടാവല്ലെ, നമ്മ പിറകിലിരിക്കലാ, നമ്മ ഓടിക്കല്ലേ. അത് ശരി, അവര് പറയുമ്പോ നിർത്തന്നെ, അവരാ വേക്കലിനെ ഉണ്ടല്ലോ. അടിപൊളിയാണല്ലേ, റൈഡ് വേണ, റൈഡ് വേണ, മുള്ളു നനിയോ ബീച്ചിലെ നടന്നപ്പോ വീഡിയോ നമ്മളിവിടെ അല്ലേ.